കരുണയുടെ പ്രതിരൂപമായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ 40-ാം ഓർമ്മദിനമാണ് ഇന്ന്. ആ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്നും അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്കിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും സ്നേഹാർപ്പണം നടത്തുന്നതിനും പുഷ്പാർച്ചന നടത്തുന്നതിനും തിരികെത്തിക്കുന്നതിനുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വലിയ ഒരു വലിയ ജനസഞ്ചയമാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കല്ലറയിൽ കാണാവുന്ന രീതിയിൽ 100 ആളുകളാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ കബറടക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് വന്ന് തിരികെത്തിക്കുന്നതിനും അതുപോലെ തന്നെ പൂക്കളർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടെ വീണ്ടും എത്തിയിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ആ സംസ്കാരം നടത്തുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ 40 ഇവിടെ വലിയ ഒരു ആൾക്കൂട്ടമാണ് അദ്ദേഹത്തെ കബറടക്കിയിരുന്ന പുതുപ്പള്ളി സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെ സംസ്കാര സ്ഥലത്താണ് ഒക്കെ വലിയ ഒരു ജനക്കൂട്ടം. അത് അതിനകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ലാതെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയവർ, അദ്ദേഹത്തെ എതിർത്തവർ, അദ്ദേഹം സ്നേഹിച്ചിരുന്നവർ, അങ്ങനെ 100 ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് അവസാനമായി വീണ്ടും ഒരു പ്രാർത്ഥിക്കുന്നതിനും പുഷ്പാർച്ചന നടത്തുന്നതിനും തിരികെത്തിക്കുന്നതിനും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ആളുകൾ അതിനകത്ത് മുതിർന്ന ആളുകളെന്നോ ചെറുപ്പക്കാരെന്നോ ജാതിയോ മതമോ അല്ലെങ്കിൽ സാമ്പത്തികമായ മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെയാണ് ആളുകൾ എത്തുന്നത്. ഇപ്പം നമ്മോടൊപ്പം ഉള്ളൊരു ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടിയെ ഇവിടെ സംസ്കരിച്ചതിന് ശേഷം 4-ാം അദ്ദേഹം ഇവിടെ ഈ ആദരാഞ്ജലി അർപ്പിക്കാനൊക്കെ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ തന്നെ നമുക്ക് കാണാം ചാണ്ടി ഉമ്മൻ്റെ പടമുണ്ട്, തൊട്ടിപ്പുറ ഉമ്മൻചാണ്ടിയുടെ പടമുണ്ട്. അത്രമാത്രം സ്നേഹമാണ് ഓരോരുത്തർക്കും. ചേട്ടനിത് 3-ാം ഇപ്പോൾ വരുന്നത്? 5-ാമത്തെ പ്രാവശ്യം വരുന്നത്. 5-ാമത്തെ പ്രാവശ്യം വരുന്നത്. ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ ഞാൻ വന്നില്ല. അപ്പോൾ മരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ മറ്റുള്ളവരായിട്ട് ചിലപ്പോൾ ഫൈറ്റാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളത് പറയല്ലോ, പിണറായി വിജയതിരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലില്ല, ഈ ലോകത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കൊന്നും തന്നിട്ടില്ല. അദ്ദേഹം വാരിക്കോരി എല്ലാവർക്കും വേണ്ടതുപോലെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും എല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തം മകനോ പെൺമക്കൾക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ അദ്ദേഹം ഒരു ഒന്നും സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം പോലും അദ്ദേഹം ശരിക്കും നോക്കിയിട്ടില്ല. പൂർത്തിക്കുന്നതിനെ പറ്റി ഇപ്പം പറയാൻ ഞാൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റൈലുകളും നമുക്ക് മനസ്സിലാകാം. നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ജീവനോടെ 4 കണ്ടുള്ളൂ. 2 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയെ കൂട്ടി വന്ന് 2 കണ്ണൂരിൽ നിന്ന് കണ്ടു. ഞാൻ അദ്ദേഹത്തിനോട് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയായിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എന്താണെന്നറിയാൻ പോലും കാരണം അദ്ദേഹം നല്ല ആളായിട്ടാണ് ഇത്രയും ജനങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം വന്നത്. അല്ലെങ്കിൽ വരുമോ? അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഇപ്പോഴും അദ്ദേഹം CPM കുറ്റം പറയുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മോളെ ഇളയ മോളെ ആക്ഷേപിക്കുന്നില്ലേ? പുതിയ ഷൂ ഇട്ടു, വാച്ച് കെട്ടി, ഉടുപ്പിട്ടു. അദ്ദേഹം കൂടെ ഉമ്മൻചാണ്ടി സാറ് കൊടുത്ത കാശല്ല, ആ കൊച്ചു അധ്വാനിച്ച കാശാണ്. ഉമ്മൻചാണ്ടി സാർ ഒരു പൈസ പോലും എടുത്തില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട്. അറിയോ, ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെ രാപകലില്ലാതെ ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ. എന്നിട്ട് പലരും തള്ളിപ്പറഞ്ഞു. അറിയോ, അന്ന് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞു, സാറ് സൂക്ഷിക്കണം, സാറിൻ്റെ കൂടുതലുള്ളവർ എന്നെ സാറിന് പണിയെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചാണ്ടി ഉമ്മനെ വന്ന ആദ്യം കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചാണ്ടി ഉമ്മ മോനെ സൂക്ഷിച്ചോ, കൂടുതലുള്ളവർ പണിയെടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, അത്ര ആത്മാർത്ഥമുള്ളതിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത്. ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു ദൈവമാണ് ഉമ്മൻചാണ്ടി സാറ്. അറിയോ, ഞാനിപ്പോൾ അവനേക്കല്ല, ഞാൻ എന്നും അറിയാം സാറിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എന്നെനിക്ക് കണ്ണെങ്കിലും നിറഞ്ഞു വരും. എന്തെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലേ? അറിയാം, ഒന്നും കണ്ടുകൊണ്ടല്ല, എനിക്ക് വീട് പോലും ഇല്ലാത്ത ആളാണ്, ഒന്നുമില്ലാത്ത ആളാണ്. എൻ്റെ ഭാര്യ മാനസിക രൂപയാണ്. അതെല്ലാം ഞാൻ സഹിച്ച് ഞാൻ കോട്ടയം നവജീവനിലും പല ആശ്രമങ്ങളൊക്കെ വർക്ക് ചെയ്തു. ഇപ്പം ലോട്ടറി 10 ലോട്ടറി ആയിട്ട് വിറ്റ് പിന്നെ മാരത്തോൺ ഓടാൻ പോകുന്നതാണ്. 96 മാരത്തോണോടി ഒന്നും സമ്പാദിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പറ്റി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആക്ഷേപിച്ച ആൾക്കാരുണ്ട്. അതുപോലെയാണ് ഉമ്മൻചാണ്ടി സാർ അനുഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയും, അത്രത്തോളം ഞാൻ ജീവിക്കുന്നില്ല ഉമ്മൻചാണ്ടി സാറിനെ. അതുപോലെ കോട്ടയം നവജീവൻ തോമസ് ചേട്ടൻ ഇന്ന്
ആശ്രമങ്ങൾ നടത്തുന്നതിന് ഏറ്റവും നന്നായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻകോട്ടയം നാവോ ജീവൻ തോമസ് ചേട്ടൻ. പാവങ്ങളെ സ്നേഹിക്കും, പാവങ്ങളെ വീണ്ടും എല്ലാം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി ഞാൻ ഇവിടുന്ന് കണ്ടു അറിയോ, അപ്പൊ എന്നോട് ചോദിച്ചു നീ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. പക്ഷെ ഉമ്മൻചാണ്ടി സാറിന്റെ മകനെ ഇനിയെങ്കിൽ നിങ്ങൾ ആരും ദ്രോഹിക്കില്ല എന്റെ ഒരു അപേക്ഷയാണ്. ആ പെൺപിള്ളേരെ നിങ്ങൾ ദ്രോഹിക്കില്ല എന്റെ ഒരു അപേക്ഷയാണ്. നമ്മുടെ വീട്ടിലും പെങ്ങന്മാരൊക്കെ ഇല്ലേ, അമ്മയൊക്കെ ഇല്ലേ, അത്ര ഒരു വേദനയായിട്ട് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഇനിയും മകനെ ഇനിയും ആരും ദ്രോഹിക്കില്ല, ഒരു അപേക്ഷയാണ്. നിങ്ങൾ ആ ചാണ്ടി ഉമ്മനെ മനസ്സിലാക്കുക, ഉമ്മൻചാണ്ടി സാറിനേക്കാളും നല്ലൊരു മകനാണ്. ഉമ്മൻചാണ്ടി സാറിനേക്കാളും സൂപ്പറാണ് ആ മകനെ. എനിക്കറിയാം, ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് കറക്റ്റായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലോകത്ത് എന്ത് നേടിയിട്ടും കാര്യമില്ല, നമ്മളോപ്പാകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെങ്കിലും ഒന്ന് ജനങ്ങൾ മനസ്സിലാക്കുക, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെ നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ പറയുന്നുള്ളൂ. ഇതേപോലെയാണ് ഓരോരുത്തരും ഉമ്മൻചാണ്ടിയുടെ ഈ കബറിടത്തിൽ എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളായിരുന്നു എക്കാലത്തും അദ്ദേഹത്തിൻ്റെ ശക്തി, ജനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനം, ജനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊർജം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം ജീവിച്ചത്, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു സ്നേഹസ്മരണയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഒരുപാട് ആളുകൾ, നിരവധി ആളുകൾ ഇന്നും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസാനമായി നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇന്ന് ഈ നാൽപ്പതാം ഓർമ്മദിനത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് ഈ നാൽപ്പതാം ഓർമ്മദിനത്തിൽ ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ്മാർ ഐറേനിയസ് തിരുമേനിയാണ് ഇന്ന് ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ നടത്തിയതും അതോടൊപ്പം തന്നെ വിശുദ്ധ ബലി അർപ്പിച്ചതും തുടർന്ന് ഈ കബറിങ്കൽ ധൂപപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തത്. അതുപോലെ അന്നേരം മുതൽ ഈ രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിനോട് സ്നേഹവായ്പുള്ള, അദ്ദേഹം എക്കാലത്തും ജനങ്ങളോടൊപ്പമാണ് നിന്നത്, ഇപ്പോഴാകട്ടെ ആ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഇപ്പോഴാകട്ടെ ജനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അദ്ദേഹം അന്ത്യയാത്രയായിരിക്കുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആ അന്ത്യയാത്ര, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. അവസാനഘട്ടത്തിലേക്ക് നീങ്ങിയാണ്, എങ്ങനെയുണ്ട് യു ഡി എഫിൻ്റെ ഒരു സാധ്യതകൾ? അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഇവിടെ കുടുംബയോഗങ്ങളിൽ പോകുമ്പോൾ, സ്ഥാനാർത്ഥി പരിണത്തിൽ കാണുമ്പോൾ അവരവരുടെ ഡിസിഷൻ വല്ല ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ യു ഡി എഫിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സി പി എം പറയുന്ന കാരണങ്ങൾ എന്താ, ചാണ്ടിയുമ്മൻ്റെ മുടിയും അച്ചുമ്മൻ്റെ ചെരുപ്പും ഒക്കെയാണ്. അത് പറഞ്ഞിട്ട് ഇവിടെ ചാണ്ടിയുമ്മൻ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുമോ? വികസനമാണെങ്കിലും ഇവിടെ സാറും പുതുപ്പള്ളിയും തമ്മിലുള്ള ആത്മബന്ധമാണെങ്കിലും ഇവിടെ പിന്നെ സംസ്ഥാന രാഷ്ട്രീയമാണെങ്കിലും സ്ഥാനാർത്ഥിയുടെ മികവാണെങ്കിലും നാല് ഘടകവും യു ഡി എഫിന് അനുകൂലമാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാണ്ടിയുമ്മൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. പ്രചരണം ഇങ്ങനെ മുറിവ് വന്നു കഴിഞ്ഞപ്പോൾ വ്യക്തിഹത്യയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത്. അല്ല, അത് വികസനത്തെ സംബന്ധിച്ചൊക്കെ സംവാദം വേണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. തുടക്കത്തിൽ ഈ നാല് ഫാക്ടറും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പം വികസനത്തെ പറ്റിയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് ചെയ്യിക്കാൻ പോകുന്ന പറഞ്ഞവർക്കിപ്പോൾ അച്ചുമ്മൻ്റെ ചെരുപ്പും ചാണ്ടിയുമ്മൻ്റെ മുടിയും അവരുടെ ബാഗും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നത്. അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ അതിനും കൂടെയുള്ള ചേർത്തുള്ള മറുപടി ആയിരിക്കും പുതുപ്പള്ളി നൽകാൻ പോകുന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇപ്പോൾ ആദ്യമൊക്കെ വികസനം അങ്ങ് പറഞ്ഞതിൽ വികസനമൊക്കെ ആയിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സി പി എം വ്യക്തിഹത്യ നടത്തുകയും വളരെയധികം ശാരീരികമായി മാനസികമായി അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. മരണശേഷവും അദ്ദേഹത്തെ വിടാതെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയിലെ കാണാം. അല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിലുകളും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ പുതുപ്പള്ളിയിലെ സി പി എമ്മുകാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പുതുപ്പള്ളിയിലെ സി പി എം അനുഭാവികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള തരം താഴ്ന്ന പ്രചരണത്തിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കണക്കൂട്ടുന്ന വോട്ട് കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല,
UDF വോട്ടുകൾ മാത്രമല്ല ഇടതനുഭാവികളുടെ വോട്ട് പോലും ഇത്തവണ ചാണ്ടി ഉമ്മനാണ് കിട്ടാൻ പോകുന്നത്. അവർക്ക് അനുകൂലമായ ഒന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല എന്ന് മാത്രമല്ല ഈ ഭരണത്തിന് വിരുദ്ധമായ എല്ലാ വികാരങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. രൂക്ഷമായ വിലക്കയറ്റം, നാണം കെട്ട അഴിമതി, കെടുകാര്യസ്ഥത മുഖ്യമന്ത്രിയാക്കി ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ നിൽക്കാനോ ജീവിക്കാനോ പഠിക്കാനോ താല്പര്യമില്ലാത്ത തരത്തിൽ വിശ്വാസ്യത കളഞ്ഞ വിദ്യാഭ്യാസ മേഖല, ഇവിടുത്തെ സപ്ലൈകോൾ ഉൾപ്പെടെയുള്ള ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയില്ലായ്മ ഉള്ളതിന് തന്നെ തീ വിലയും, കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പെട്രോളിൻ്റെയും ടാക്സിൻ്റെയും ഡീസലിൻ്റെയും ടാക്സ്, ഗ്യാസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾക്കെതിരായി ജനം നിൽക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ജനം ഞങ്ങൾക്ക് അനുകൂലമാണ്. ജനത മൊത്തം കേരളത്തിന്റെ വികാരത്തിന്റെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയമായി CPM-ന് ഒരു പ്രതിരോധമാണോ വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് UDF-ന്റെ തിരിച്ചുവരവിന്റെ തുടക്കമായിരിക്കും. ഇപ്പം നാട്ടിലെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു ഈ ഭരണത്തെയും ഭരണാധികാരികളെയും. മര്യാദക്ക് ഒരു ഇപ്പം നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, ഇഷ്ടമുള്ളത് ചോദിക്കാം, ഇഷ്ടമില്ലാത്തത് ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയണം. അത് നിങ്ങളുടെ ഒരു അവകാശവും ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ഭരണാധികാരി, ജനപ്രതിനിധി, രാഷ്ട്രീയ നേതാവൊക്കെ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. ഓഗസ്റ്റ് മാസം 26 2023 പറഞ്ഞിട്ട് 8 26 10 ഇന്നേ വരെ നിങ്ങളുടെ ആരുടെയും ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അവർക്കൊരു ഡിഫൻസ് ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം തന്നെ ഒറ്റ ചോദ്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ വോട്ടിംഗ് ആയിരിക്കും അതോ സർക്കാരിനെതിരെയുള്ള വിരുദ്ധമായ വോട്ടിംഗ് ആയിരിക്കും? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങളാണ്. ഒന്ന്, സാറും പുതുപ്പള്ളിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ച ഘടകം അതുണ്ട്. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അത് വെറും സഹതാപം അല്ല, അത് ആളുകളുടെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവ്, അവർ ഹൃദയത്തിൽ കൊണ്ട് നടന്നൊരു നേതാവ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹൗ മരിച്ചത് നന്നായി എന്നല്ലല്ലോ ആളുകൾ പറയുന്നത്. ആളുകൾക്ക് സങ്കടവും പ്രയാസവും ഇഷ്ടം. കാരണം 53 ഇവിടെ നിലനിൽക്കുമ്പോഴും ആ 53 ഒരു ആയുധത്തിൻ്റെയും പിൻബലത്തിലല്ല അദ്ദേഹം ഈ ജനങ്ങളുടെ മനസ്സ് വെട്ടിപ്പിടിച്ചത്. അത് ആത്മാർത്ഥമായ സ്നേഹവും ഈ നാടിൻ്റെ പുരോഗതിയും മുന്നിൽ കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ CPM അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. രണ്ടാമത്തത് വികസന കാര്യമാണെങ്കിൽ, ഇപ്പോൾ പുതുപ്പള്ളിയിലെ വികസനത്തെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ വ്യാജ പ്രചരണങ്ങളും പൊളിയല്ലേ? ഒരു മരത്തടി പാലത്തിലൂടെ ഉമ്മൻചാണ്ടി സാറ് നടക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇതാണ് പുതുപ്പള്ളി എന്ന് പ്രചരിപ്പിച്ചവർക്കൊക്കെയുള്ള മറുപടി വന്നു തുടങ്ങിയപ്പോഴേ അവർ വികസനം തന്നെ വിട്ടത്. 3 സംസ്ഥാന രാഷ്ട്രീയം, ഏത് ഘടകത്തിലാണ് അവർക്ക് വോട്ട് ചെയ്യേണ്ടത്, അവർക്ക് അനുകൂലമായിട്ട് എന്താണുള്ളത്? ഈ അഴിമതികളെ സംബന്ധിച്ചൊക്കെ കുടുംബവൽക്കരിക്കപ്പെട്ട അഴിമതി, ഇവിടെ മക്കൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി സാറുടെ മക്കൾ ആരെങ്കിലും ഈ പിന്നെ മാസപ്പടി വാങ്ങാൻ പോയ പട്ടികയിൽ നിങ്ങൾ കണ്ടോ? അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, ഇവിടുത്തെ വികസനം, ഉമ്മൻചാണ്ടി സാറും ഈ മണ്ഡലമായിട്ടുള്ള ബന്ധം, പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയുടെ മികവ്, ഈ 5 UDF-ന് അനുകൂലമാണ്. റെക്കോർഡ് ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരിക്കും.